ഒരു കലാകാരനെ, ഒരു പ്രതിഭാധനായ കലാകാരനെ പരിചയപ്പെടുത്താൻ നമ്മൾ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ക്യാൻവാസിൽ ആത്മസ്പർശിയായി അവതരിപ്പിക്കുന്ന ഒരു സർഗധനായ കലാകാരനാണ് കലേഷ് പൊന്നപ്പൻ, ആലപ്പുഴയിൽ നിന്ന്. കളർ പെൻസിൽ ഉപയോഗിച്ചാണ് അദ്ദേഹം മിക്ക ചിത്രങ്ങളും വരയ്ക്കുന്നത്. ആലപ്പുഴയിലെ കലേഷിൻ്റെ വരകളുടെ വർണ്ണങ്ങളുടെ വിശേഷങ്ങളിലേക്ക്. വിദഗ്ധനായ ഒരു ഛായാഗ്രാഹകൻ നേരിട്ട് പകർത്തിയെന്ന് തോന്നിപ്പിക്കുന്ന സ്വാഭാവികത, അതിലെ നേരിയ ഭാവങ്ങളും ഒപ്പിയെടുക്കുന്ന പരിപൂർണത, കലേഷിൻ്റെ അപൂർവ ചിത്രരചനാ രീതി ഉണർത്തുന്ന അത്ഭുതവും ആകാംക്ഷയും ചിത്രങ്ങൾ കാണുമ്പോഴും അനുഭവപ്പെടും. ആരെയും ഒരു ചിത്രകാരനാക്കാൻ മോഹിപ്പിക്കുന്ന വരകളുടെ ലാളിത്യം, ഭാവങ്ങളിലെ നിഷ്കളങ്കത. ട്വൻ്റി ഫോർ ആലപ്പുഴ ബ്യൂറോയിലെ സാരഥി അനന്തു ബാബുവിനെ ക്യാൻവാസിലേക്ക് പകർത്തിയത് 10 മിനിറ്റ് കൊണ്ടാണ്. ഒരു A3 സൈസ് പേപ്പറിൽ 303 ആനകളെ വരച്ചതിന് പല റെക്കോർഡുകളും കരസ്ഥമാക്കി. ഇത് 303 ആനകളുണ്ട് ഇതിനകത്ത്. ഈ 303 ആനകൾ ഒരു A3 സൈസ് പേപ്പറിൽ ചെയ്തിട്ട് ഇതിൽ നമുക്ക് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, അതുപോലെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇതിൽ മൂന്നിലും ഇടം നേടിയിട്ടുണ്ട്. അതേട്ടാ, എൻ്റെ ഒരു പ്രത്യേകത, ഇത് ആക്ച്വലി ഇത് ഒരു റെസിൻ ആർട്ടാണ്. റെസിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലിപ്പം ഫേമസ് ആയി വരുന്നുണ്ട് കുറേ പേര്. പണ്ടൊന്നും നമുക്കിവിടെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ റെസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രിസർവ് ചെയ്യാനായിട്ടൊക്കെ സൂക്ഷിച്ചൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഒരു ഇതുകൂടാണ് SK. അതുകൊണ്ട് ഞാനിത് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. SK ഇത് മൊത്തം ഡ്രൈ ഫ്ലവേഴ്സ്, ഇത് റോസ് പെറ്റൽസ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കലേഷ് ഏറ്റവും കൂടുതൽ വരച്ചത് ഇഷ്ടതാരം മോഹൻലാലിനെയാണ്. താരത്തിൻ്റെ ഓരോ കാലത്തെയും രൂപഭാവങ്ങൾ ക്യാൻവാസിൽ ഒരുക്കി സൂക്ഷിക്കുന്നു. പ്രേം നസീർ സാറിൻ്റെ ഉമ്മയുടെ ഫോട്ടോ ആണ്. ആക്ച്വലി അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല. പിന്നെ ആളുകൾ പറഞ്ഞുള്ള റെഫറൻസ് വെച്ചിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് എങ്ങനെയായിരുന്നു ഉമ്മയുടെ രൂപം എന്നുള്ളത്. അപ്പോൾ നസീർ സാറിനെ പോലെ ആയിരുന്നു, കണ്ണുകൾ അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ കവളുകൾ എങ്ങനെയായിരുന്നു, മുടി, അങ്ങനെ ഓരോരോ അവരുടെ ആഭരണങ്ങൾ ഉൾപ്പെടെ ഡീറ്റെയിൽ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു തന്നിട്ട് ഏകദേശം ഒരു 5-6 മാസം എടുത്ത് മാറ്റിയും വരച്ചും തിരിച്ചിട്ടാണ് ലാസ്റ്റ് ഫൈനൽ ഈ ഒരു ഇമേജിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. ഈ കഴിഞ്ഞൊരു ദിവസം ഈ കലേഷ് പൊന്നപ്പൻ ആലപ്പുഴയിൽ നിന്ന് എന്നെ കാണാൻ കൊച്ചിയിലെ കാക്കനാടുള്ള നമ്മുടെ 24 ഓഫീസിൽ വന്നിരുന്നു. ഭാര്യ സരിതയും കൂടെ ഉണ്ടായിരുന്നു. അവർ വരുമ്പോൾ എനിക്കൊരു സമ്മാനം കൊണ്ടു തന്നു. കാര്യം ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഒരു ചിത്രം, പൂ വിതൽ കൊണ്ട് ഒരു ചിത്രം. യഥാർത്ഥത്തിൽ ഈ ചിത്രം ശരിയൊരു അത്ഭുതമാണ്. നിറക്കൂട്ടുകളൊന്നും എൻ്റെ നിറക്കൂട്ടുകളുടെ പിൻബലമൊന്നും ഇല്ലാതെ വെറും പെൻസിൽ ഉപയോഗിച്ചാണ് ഭൂരിപക്ഷം ചിത്രങ്ങളും കലേഷ് ഒരുക്കുന്നത്. ചിത്രം വരയിലൊരു പുതിയ വഴിയാണ് അദ്ദേഹം വേണ്ടി തെളിച്ചത്. എന്തായാലും സന്തോഷം. താങ്ക് യു, താങ്ക് യു കലേഷ് പൊന്നപ്പൻ. കലേഷ് വലിയ കലാകാരനായി മാറട്ടെ. കല അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ. താങ്ക് യു.